നമസ്കാരം നിർമ്മ മറ്റൊരു ഫുള്ളി ലോഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നമ്മുടെ കണിയാപുരത്തുള്ള ലിങ്ക് ഫോറിയോയുടെ ഷോറൂമിലാണ് ഉള്ളത്. ഇവിടെ അതേ നമ്മുടെ മുനാസ് ഭായനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതെ, അപ്പോൾ കഴിഞ്ഞ തവണ വീഡിയോ എടുത്തിട്ട് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇവിടെ നല്ല സ്പോർട്സ് വണ്ടികളാണ്, അതായത് മസ്റ്റാങ് പോലെ എന്തെങ്കിലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളി ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് മസ്റ്റാങ് വന്നിട്ട് വേഗം വായു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇവിടെ കിടക്കുന്നു. ഈ കിടക്കുന്നത് നമ്മുടെ മെർസിഡീസിൻ്റെ ഏറ്റവും മെജസ്റ്റിക് ആയിട്ടുള്ള വണ്ടിയായ ജീവാഗൻ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടത് ഞാൻ തീരുമാനിച്ചു മസ്റ്റാങ്ങ് ഒക്കെ വല്ലയിടത്തും പോട്ടെ, ആദ്യം നമുക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാം, അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പിന്നീട് ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു മസ്റ്റാങ്ങിൻ്റെ വീഡിയോ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിന്ന് മുനാസ് ഭായിയോടൊപ്പം ഈ വണ്ടിയാണ് കാണാൻ പോകുന്നത്. ഈ വണ്ടി ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ നമ്മുടെ ഫോഴ്സ് ബൂർക്ക പോലെയുണ്ട് അല്ലെങ്കിൽ ടാറ്റ സുമോ പോലെയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം മെർസിഡീസ് നിർത്താൻ പോയില്ല, എന്നിട്ട് ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം ഇത് നിർത്താതെ 10-40 കൊല്ലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിസൈനാണ് ഈ പെട്ടി വണ്ടി ഡിസൈൻ അല്ലെങ്കിൽ കട്ട വണ്ടി ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെജസ്റ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പേര് പറയാനായിരിക്കും. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിലെ ഷെയ്ക്ക്, അബുദാബിയിലെ ഷെയ്ക്ക്, ഖത്തറിലെ ഷെയ്ക്ക്, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ വത്തിക്കാനിലെ പോപ്പ്, നമ്മുടെ പ്ലേ ബോയ് ഡാൻബിൽ സെറിൻ, ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ വണ്ടിയാണ്. അവർക്കൊരു എന്താ പറയുക, അവരെ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ റോൾസ് റോയ്സ് അല്ലെങ്കിൽ ബെന്റ്ലി ആയിരിക്കും യൂസ് ചെയ്യണമെന്നൊക്കെ എല്ലാം നമ്മൾ വിചാരിക്കുക. പക്ഷേ അവരെല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയാണ്. ആ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വില കുറവാണ്, പക്ഷേ ഈ തലയെടുപ്പ് വേറൊരു വണ്ടിക്കും കിട്ടില്ല, അതുകൊണ്ടാണ് അവരിതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുനാസ് ഭായ് ഇത് ഏതാ മോഡൽ? എത്ര കിലോമീറ്റർ ആയുണ്ട്? 50,000. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ G55 അല്ലേ? ആ ഒരു ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ശരി, ആ ശരി. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ മോഡിഫിക്കേഷൻ വരുന്നത്? ആ ശരി, ആ 22 ആണ്, ആ വലുതാണ്. ഇതിൻ്റെ സസ്പെൻഷൻ ഓക്കെ, ഇത് കാണാൻ ആക്ച്വലി പറ്റുന്നില്ല ഇവിടെ നിന്ന്, നമുക്ക് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ആ സസ്പെൻഷൻ മാറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ എത്ര കോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു? 20 ലാക്സിൻ്റെ മോഡിഫിക്കേഷൻ തന്നെ ഈ വണ്ടിയിലുണ്ട്. അത് ശരി. ഈ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ ഉണ്ട്, പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു വലിയ ലോഗോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് ഒക്കെ പുതിയതാണ്, പുതിയതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്കേർട്ടിംഗ് താഴത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഇവരുടെ ഒരു സിഗ്നേച്ചർ സംഭവമായിട്ട് കണക്കാക്കുന്നതാണ് ഇത്. ഇതിപ്പോൾ ഇൻഡിക്കേറ്റേഴ്സാണ്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മുകളിലാണ് രണ്ടിടത്തും വരുന്നത്. അതായത് സീറ്റിലിരുന്നാൽ നിങ്ങൾക്ക് ഇത് രണ്ടും കാണാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സ്, ആ രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹുഡ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് 8 സിലിണ്ടർ 5.4 liter 493 BHP പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ്റെ ഫൈനൽ അസംബ്ലി ചെയ്യുന്നത് ഒറ്റ എഞ്ചിനായിരിക്കും, ഏകദേശം ഒരു 3 മണിക്കൂർ സമയം എടുക്കുന്നതാണ് എനിക്ക് കേട്ടിട്ടുള്ളത്. ആ ഫൈനൽ അസംബ്ലി ചെയ്യുന്ന എഞ്ചിനറിൻ്റെ പേര് ഇവിടെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം എനിക്ക് തന്നെ വ്യക്തമായിട്ട് ലൈറ്റിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ വണ്ടിക്കുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എക്സോസ്റ്റ്, ഇത് ജി വാഗണിൻ്റെ മാത്രം പ്രത്യേകതയാണ്, സൈഡിൽ കൂടെ എക്സോസ്റ്റ് വരുന്നത്. പിന്നെ ഇവിടെ മേളിൽ കൂടെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ 22 ഇഞ്ചിൻ്റെ അലോയാണ് ഈ കിടക്കുന്നത്. പിന്നെ ഈ വിൻഡോസ് കണ്ടില്ലേ, ഇത്രയും വലിപ്പമുള്ള വലിയ വിൻഡോസാണ്. അതെന്തിനാന്ന് വെച്ചാൽ മാക്സിമം വിസിബിലിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ V8 ബൈ ടർബോ എന്നുള്ള ലേബലിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ പുറകിൽ നിന്നുള്ള ലുക്ക്. മൊത്തത്തിൽ ഇവിടെ നിന്നും ഒരു പെട്ടി വണ്ടി സ്ട്രക്ചർ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ലൈറ്റ് ഒക്കെ കണ്ടില്ലേ, എല്ലാം ഒരു ബോക്സ് ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, പിന്നെ 4 റിവേഴ്സ് സെൻസേഴ്സ് താഴത്ത് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ G63 എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് സ്റ്റെപ്പിന് വെക്കാനുള്ള ഒരു ഹബ്ബ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴത്ത് ടോബാർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഹൂക്ക് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് അത്യാവശ്യം ഇതിൻ്റെയും അത്യാവശ്യം നല്ല സോളിഡായിട്ടുള്ള സൗണ്ടും സോളിഡായിട്ടുള്ള ഫീലുമാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ പുറകിൽ നോക്കിയേ, ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ഉണ്ട്. അത്യാവശ്യം ക്യാമ്പിങ്ങിന് പോകുന്നവർക്കും അല്ലെങ്കിൽ ഈ ഓഫ് റോഡ് വലിയ ട്രെയിലുകൾക്ക് പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസ് തന്നെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എക്സോസ്റ്റ് ഇവിടുത്തെ സൈഡിലാണ് വരുന്നത്. ഇനി നമുക്കും തുറന്നു നോക്കാം, ഈ സൗണ്ടും കൂടെ ശ്രദ്ധിച്ചോട്ടോ. അത്യാവശ്യം നല്ല കട്ട സൗണ്ട്, ഓക്കെ സോറി അപ്പുറത്തു നിന്ന് കാരണം, അത്യാവശ്യം നല്ല കട്ട സൗണ്ടാണ് ഇതിനും വരുന്നത്. പിന്നെ ഇത് ഇവിടെ AMG ഒരു ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം.
അങ്ങനെ നമ്മൾ അവസാനം ജി വാഗന്റെ ഡ്രൈവർ സീറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ ഇതേ ഇരിക്കുന്ന ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇവിടെ ഫോണിന്റെ കൺട്രോൾസ് ഉണ്ട്, വോളിയത്തിന്റെ കൺട്രോൾസ് ഉണ്ട്, പിന്നെ ഇവിടെ മൂഡ് സെലക്ടർ ഉണ്ട്, പിന്നെ എന്റെ നാവിഗേറ്റർ ഉണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല കട്ട ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം നോക്കി, പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ പൊതുവെ എസ് യു വികളിൽ തോന്നുന്നതിനേക്കാളും വലിയൊരു ഫീൽ നമുക്കിതിനകത്ത് തോന്നും. കാരണം നമുക്ക് ബോണറ്റ് നല്ല കൃത്യമായിട്ട് കാണാം, നമുക്ക് ഇത്രയും വലിയ വിൻഡോ കൂടെ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ പില്ലറൊക്കെ വരുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ എസ് യു വികളിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു ഒരു കൺട്രോൾ ഉള്ളൊരു ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. സ്റ്റിയറിങ്ങിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് ഇതിലാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററും വൈപ്പറും ഒക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ താഴത്തെ ഒരു ചെറിയ സംഭവം കൂടെ ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ ഇത് നോബ് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ വോയിസ് കൺട്രോളിൻ്റെ വോയിസ് കമാൻഡിൻ്റെ കൺട്രോൾസാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ടാക്കോമീറ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ഫ്യൂവൽ മീറ്റർ ഉണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ കാണിക്കുന്നതിന് ടൈം കാണിക്കുന്നതിന്, മുകളിലുള്ളത് നമ്മുടെ പലതരത്തിലുള്ള ഡിസ്പ്ലേ ആണ്, ട്രിപ്പും ഓഡോമീറ്ററും എല്ലാം അവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഉള്ളത് സ്പീഡോമീറ്റർ ആണ്, ഇത് കിലോമീറ്റർ പെർ അവറിലാണ് വരുന്നത്, 250 വരെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എഞ്ചിൻ ടെമ്പറേച്ചർ കാണിക്കുന്ന മീറ്ററും കൂടെ ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇഗ്നിഷൻ ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും പിന്നെ മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും ആണ് ഇവിടെ വരുന്നത്. സെൻട്രലിലെ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മൂന്ന് ഡിഫറൻഷ്യൽ ലോക്കുകളുടെ സ്വിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സീറ്റ് ഹീറ്റിങ്ങിൻ്റെയും കൂളിങ്ങിൻ്റെയും ലെവൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ വണ്ടി ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയാണ്. ഇതിനകത്തൊരു രസം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ലോക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ശ്രദ്ധിച്ചോട്ടോ, ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്, ശരിക്കും ഒരു ഇടിവണ്ടി സൗണ്ട് തന്നെയാണല്ലേ അതിൻ്റെ. അതാണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള സംഭവം. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ നോർമൽ മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ കൺട്രോൾസും ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഫോണിൻ്റെ കൺട്രോൾസിൻ്റെ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്, താഴത്തെ എ സിയുടെ കൺട്രോൾസ്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഗിയർ ലിവറിൻ്റെ മുകളിൽ G55 ഒരു ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ബാക്കിലുള്ള ലൈറ്റ് കത്തിക്കുന്ന സംഭവമാണ്. പിന്നെ ഇത് രണ്ട് റീഡിംഗ് ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ് നമുക്ക് ഓപ്പൺ ഓൺ ചെയ്യാനുള്ള സ്വിച്ചും, ഇത് നമ്മുടെ ഡോറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ലൈറ്റ് എത്തുന്ന രീതിയിലാക്കാനുള്ള സ്വിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞത് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കി, ഇത് ശരിക്കും നമ്മുടെ ജീപ്പിലൊക്കെ വരുന്ന പോലെ മൊത്തത്തിലൊരു കട്ട വണ്ടി ലുക്കാണ് നമുക്ക് തരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും എന്താ പറയുക, ഇത്രയും വില കൂടിയ വണ്ടിയായിട്ടും പക്ഷേ ഇതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ്, അതാണ് ആൾക്കാർക്ക് ഇഷ്ടവും അല്ലേ. സെക്കൻഡ് റോ സീറ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോറ് നോക്കാം. ഡോറിലുള്ളത് ഇവിടെ നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ ട്രാഷ് കോമ്പാക്ടർ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഡോറിൻ്റെ തുറക്കാനുള്ള സംഭവമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ AMG എന്നുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് മൂന്ന് പേരെ സീറ്റിംഗ് ആണെങ്കിലും രണ്ട് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത്. മുകളിൽ രണ്ട് റീഡിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, അതായത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ ഏകദേശം ജെറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതുപോലത്തെ ഒരു ഭീകരമായ സൗണ്ടാണ്. അപ്പോൾ എന്തായാലും മുനാസ് ഭായ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോട്ടെ. അങ്ങനെ ഈ രാജകീയ വാഹനം ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ സമയമാണ്. മുനാസ് ഭായ് ഞാൻ വേറെ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ. നമുക്കൊരു കാര്യം പറയാൻ പറ്റുമോ, അതായത് ഈ വണ്ടി ഒരു 600 മീറ്റർ വെള്ളക്കെട്ടിലൂടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റും. ആ അതായത് ഇതിൻ്റെ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയെ പറ്റി ശരിയാണ് ഞാൻ സംസാരിച്ചല്ലോ. ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞാൻ കുറച്ച് ക്ലിപ്സ് ഇതിനകത്ത് ഇട്ടേക്കാം, അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്തുമാത്രം ഭീകരമായ ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്? 65 ലാക്സിനാണ് വരുന്നത്. ഇത് പുത്തൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപയാണ്. ഇതിപ്പോൾ 2011 മോഡല്. എത്ര കിലോമീറ്റർ ആയിരുന്നു? 50,000 കിലോമീറ്റർ ആയ വണ്ടി ഇവിടെ 65 ലക്ഷം രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 65 ലക്ഷം രൂപയാണെങ്കിൽ ഈ രാജകീയ വാഹനം നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ഫോർ യു ഗ്ലോബലിൽ നിന്ന് സ്വന്തമാക്കാം. അപ്പോൾ ഇനി വേറൊന്നും പറയാൻ വിട്ടുപോയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. മറ്റൊരു ഫുള്ളിലോട് ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.